ഡോളർ കടത്തിയത് ആരാണ്, എന്തിനാണ്, ഈ ചോദ്യമൊക്കെ ഇങ്ങനെ ഉയർന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലക്കുറയായി. സ്പീക്കർ സ്വപ്ന സുരേഷിന്റെയും സരിത്തിന്റെയും കയ്യിൽ ഡോളർ അടങ്ങിയ ബാഗ് കൊടുത്തുവിട്ട് കോൺസുലേറ്റിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു എന്ന് പറയപ്പെടുന്നു. എന്തായാലും നിയമസഭാ സമ്മേളനം, ഈ നിയമസഭയുടെ അവസാന സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യൽ സമ്മേളനത്തിലേക്ക് സ്പീക്കർ പോകും എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ കണ്ടു. എന്തായാലും സ്പീക്കർക്ക് ഒരു പൊന്നാനി സ്വദേശിയുമായുള്ള പരിചയം, സ്പീക്കറും പൊന്നാനിയുമായുള്ള ബന്ധം പറയേണ്ട കാര്യമില്ലല്ലോ. പൊന്നാനി സ്വദേശി ലഫീർ മുഹമ്മദ് എന്ന വ്യക്തിയുമായുള്ള ചില ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം തത്വമയി ന്യൂസ് വാർത്ത നൽകിയിരുന്നു. ഈ ലഫീർ മുഹമ്മദ് ആരാണ്? അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ കിരൺ ജി ആർ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു, ഇദ്ദേഹം ഈ ഡോളർ കടത്തുമായും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഇടപാടുമായും ഇദ്ദേഹത്തിന് ബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹം എന്ത് പ്രവൃത്തിയാണ് ചെയ്യുന്നത്, ഇദ്ദേഹത്തിന്റെ നയങ്ങൾ എന്താണ് എന്നൊക്കെ മാധ്യമങ്ങൾ തേടിപ്പോയപ്പോൾ കിട്ടിയ ചില റിപ്പോർട്ടുകൾ, ചില സൂചനകൾ അതിലേക്കാണ് എത്തുന്നത്. ഇദ്ദേഹം വിവിധ ട്രസ്റ്റുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ആശ്രമത്തിന്റെ പേട്രൺ, അതായത് രക്ഷാധികാരിയാണ് അദ്ദേഹത്തിന്റെ. അത് കൊടുത്തിരിക്കുന്നത് ഡീൻ മിഡിൽ ഈസ്റ്റ് കോളേജ് സുൽട്ടനേറ്റ് ഓഫ് ഒമാൻ, ഒമാനിലെ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ അവിടെ അതിന്റെ ഡയറക്ടർ ബോർഡ് മെമ്പറാണ് അദ്ദേഹം. വലിയ വലിയ പദവികളൊക്കെ വഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന്, ഈ കിരൺ ജി ആർ എന്ന് പറയുന്ന വ്യക്തിക്ക്, ഡോക്ടർ കിരൺ ജി ആറിന് ഈ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഈ ഡോളർ കടത്തുമായും സ്പീക്കറുമായും എന്താണ് ബന്ധം എന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഈ വിഷയത്തിൽ കസ്റ്റംസും അതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഒക്കെ കാര്യമായി അന്വേഷണം നടത്തും എന്നാണ് മനസ്സിലാകുന്നത്. ഇദ്ദേഹത്തെ ആദ്യഘട്ടത്തിൽ 9 മണിക്കൂറാണ് ചോദ്യം ചെയ്തത്. ഇദ്ദേഹത്തിൽ നിന്ന് സ്പീക്കറുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ നിർണായകമായ വിവരങ്ങൾ ലഭിച്ചു എന്നാണ് സൂചന. ഇദ്ദേഹം ഇത്തരത്തിലുള്ള ട്രസ്റ്റുകൾ, അതായത് ഇവിടെ ആശ്രമത്തിന്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട ഒരു ട്രസ്റ്റിൽ നിൽക്കുന്നു, വിദേശത്ത് മറ്റൊരു മുസ്ലിം സംഘടനയുമായി ബന്ധപ്പെട്ട ഒരു കോളേജിന്റെ ട്രസ്റ്റിഷിപ്പാണ്. മാത്രമല്ല ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഡോളർ കടത്തിയ ഡോളർ എന്തിനാണ് അവിടെ ഉപയോഗിച്ചത്, ഇദ്ദേഹത്തിന്റെ കോളേജ് അതായത് മിഡിൽ ഈസ്റ്റ് കോളേജ്, ഒമാനിലെ മിഡിൽ ഈസ്റ്റ് കോളേജിന്റെ പുതിയ കെട്ടിടം പണിയുന്നതിനും അതിന്റെ മറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾക്കുമായിട്ടൊക്കെ ഈ പണം ഉപയോഗിച്ചു എന്ന് പറയപ്പെടുന്നു. നമുക്ക് കൃത്യമായ തെളിവുകളില്ല. ഇദ്ദേഹത്തെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്ന് മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ സ്പീക്കറുമായി, പി ശ്രീരാമകൃഷ്ണനുമായി ഈ ജി ആർ കിരൺ എന്ന വ്യക്തിക്ക് എന്താണ് ബന്ധം, ലഫീർ മുഹമ്മദിന് എന്താണ് ബന്ധം, സ്വപ്ന സുരേഷും സരിത്തും പറഞ്ഞതനുസരിച്ച് ആ രീതിയിലാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. തന്റെ കൈകൾ സംശുദ്ധമാണ്, സംശുദ്ധമായ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് ഉടമയാണ് താനെന്ന് പി ശ്രീരാമകൃഷ്ണൻ ആവർത്തിക്കുമ്പോഴും ഈ കിരൺ ജി ആറുമായി ഇദ്ദേഹത്തിന് എന്താണ് ബന്ധം, ലഫീർ മുഹമ്മദുമായി ഇയാൾക്ക് എന്താണ് ബന്ധം എന്നുള്ള തരത്തിലുള്ള ചോദ്യങ്ങൾ പലതരത്തിൽ ഉയർന്നു വരികയാണ്. ഇത് ഒരിക്കലും നമുക്ക് അങ്ങനെ എളുപ്പത്തിൽ തള്ളിക്കളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി പ്രവർത്തിക്കേണ്ട രീതിയിലൊന്നുമല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. പിന്നെ സഹോദരിയും മക്കളും അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ ബന്ധുക്കളൊക്കെ തന്നെ വിദേശത്തുണ്ട്, ഞാൻ എപ്പോൾ പോയാലും അവരെ പോയി കാണാനാണ് പോകുന്നത് എന്നൊക്കെ പറയുന്നത് വെറും ഒരു ലെയിം എക്സ്ക്യൂസ് അല്ലെങ്കിൽ പുടന്തൻ ന്യായം എന്ന് മാത്രമേ ചൂണ്ടിക്കാട്ടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് മാധ്യമങ്ങളും ഇതുപോലെയുള്ള രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ തന്നെ പറയുന്നത്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ കിരൺ ജി ആർ ആരാണ്, കിരൺ ജി ആറിന് ഈ ഡോളർ കടത്തുമായി അല്ലെങ്കിൽ ഇത്തരം കേസുകെട്ടുകളുമായി എന്താണ് ബന്ധം എന്ന ചോദ്യം വ്യാപകമായി തന്നെ ഉയരുകയാണ്. സ്പീക്കറുടെ ഏതെങ്കിലും തരത്തിലുള്ള വിഷയങ്ങളിൽ ഈ കിരൺ ജി ആർ ഇടപെട്ടിട്ടുണ്ടോ? ഇദ്ദേഹത്തിന്റെ ഈ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കമ്മിറ്റിയിൽ ഒരാളാണ്, അതായത് അതിന്റെ എഡ്യൂക്കേഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിട്ടാണ് അദ്ദേഹത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തൊക്കെയായാലും ശരി, അദ്ദേഹത്തെ ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഈ ഡോളർ കടത്തും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിലാകുമ്പോൾ പലതരത്തിലുള്ള ദുരൂഹതകൾ അല്ലെങ്കിൽ ഗുരുതരമായ പല സൂചനകളിലേക്കാണ് ഇത് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട. അരിയാഹാരം കഴിക്കുന്ന ആർക്കായാലും മനസ്സിലാകും. അപ്പോൾ ഡോക്ടർ കിരൺ ജി ആർ ആരാണ്, അദ്ദേഹത്തിന്റെ ചരിത്രം എന്താണ്, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല എന്താണ്, ഇതുകൂടി ഒന്ന് പരിശോധിക്കട്ടെ. തീർച്ചയായും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്ത് കഴിഞ്ഞു. അടുത്ത റൗണ്ട് കൂടി ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും ചിലപ്പോൾ സ്പീക്കറെ ചോദ്യം ചെയ്യുക. ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന് അഭേദ്യമായ ഒരു ബന്ധമുണ്ട് എന്ന സൂചനയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അതിന്റെ വിശദാംശങ്ങൾ അറിയാൻ സാധിക്കും. ഡോക്ടർ കിരൺ ജി ആർ ആരാണ്, അദ്ദേഹം ഇടപെട്ടിരിക്കുന്ന ട്രസ്റ്റുകൾ, അദ്ദേഹം ഇടപെട്ടിരിക്കുന്ന ആശ്രമത്തിന്റെ ഭരണസമിതി, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കോളേജ്, ഏതോ ഒരു കോളേജിലെ നാഷണൽ കോളേജ്, മിഡിൽ ഈസ്റ്റ് കോളേജ് ഒമാൻ, അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്, ഡീനാണ്, ഏത് വിഷയത്തിലാണെന്നറിയില്ല. എന്തൊക്കെയായാലും ശരി, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റ് ഗുരുതരമായ ചില ആരോപണങ്ങൾ കൂടി വരുന്നുണ്ട്. ഇദ്ദേഹം ഇതിനു മുൻപ് എത്ര പ്രാവശ്യം ഇവിടെ വന്നിട്ട് പോയി, ഇദ്ദേഹം ആർക്കൊക്കെ സംഭാവനകൾ കൊടുത്തു, ഏതൊക്കെ തരത്തിലുള്ള സംഭാവനകൾ സ്വീകരിച്ചു, ഈ ഡോളർ കടത്തുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം എന്തൊക്കെ പ്രവർത്തികൾ ചെയ്തു, ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ ഇതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.